കുട്ടികളൊന്നും കണ്ടില്ലല്ലോ. അവരൊക്കെ നാളെ വരും. അവരൊക്കെ എത്തൂലേ? തട്ടി വിളിക്കില്ല മക്കളെ. മധുരം ഇല്ലാത്തത് മതി. ഇത് മധുരം ഇല്ലാത്തതാ. ഓ അതെ, നീ വേഗം അടുക്കളയിലോട്ട് ചെന്ന് അവിടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതെ, ഈ ചായ പറയണ്ട. ആഹാ, ഇപ്പോഴാണോ വരുന്നേ? അകത്തൊട്ടിയില്ല. ശരി. അല്ല, നീ കല്യാണത്തിന് വരില്ലേ? ശ്രീധരനാ, ശ്രീധരൻ. ഞാൻ അകത്തൊട്ടിയില്ലാട്ടെ. ആര്? മനു. അവന്റെ കാര്യമൊന്നും പറയണ്ട. അവന് നാളെ കല്യാണാണെന്നുള്ള ബോധമൊന്നുമില്ല, കിടക്കെ നീട്ടിട്ടില്ല. മനു, മനു, ഈ ചെക്കിനിത് എവിടെ പോയി കിടക്കുക? മനു, പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും എന്നോട് പൊറുക്കണം. എന്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം. ഈ ഒളിച്ചോട്ടത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ല. എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്നും നിന്റെ സ്വന്തം മനുമൂഞ്ചി. മനുമൂഞ്ചി അല്ലയാ? ആരാടാ ഇത്? അറിയില്ല സാറ്. പിന്നെ നീ എന്തുണ്ടാക്കരുതാണ് അവിടെ? എനിക്ക് ഇവനെ കിട്ടണം. ഓ, കാശ് വാങ്ങുമായിരുന്നു, നീ കാശ് കൊടുക്കായിരുന്നു. പക്ഷേ അവക്ക് ഇവനില്ല ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. രാജ്, ശോഭ രാജ്. ഞങ്ങള് വലിയൊരു പ്രശ്നത്തിലാ സാറെ. ഇനി സാറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അത്രക്ക് വലിയ പ്രശ്നമാണോ? അതെ. പ്രശ്നം എത്ര വലുതായാലും ശോഭരാജിന് പുല്ല. പക്ഷെ പ്രശ്നം വലുതാവും തോറും റേറ്റും കൂടും. അത് ഞാൻ കുഴപ്പമില്ല സാറേ, എനിക്ക് ഒട്ടും കുഴപ്പമില്ല. എങ്കിൽ കാര്യം പറ. അത് പിന്നെ സാറേ. എന്താടാ പ്രശ്നമൊന്നും ഇല്ലേ? പ്രശ്നമുണ്ട് സാറേ, ഞാൻ പറയാം സാറേ. എങ്കിൽ പറയടാ. അത് പിന്നെ സാറേ, ഒന്നും കൂട്ടി കൊടുത്തതാ. ഞാൻ ആരാണെന്നറിയടാ? നീയൊക്കെ കൂട്ടിക്കൊടുത്ത കേസ് ഒതുക്കി തീർക്കാനാണോടാ ഞാനിവിടെ ഇരിക്കുന്നത്? ഞാൻ എന്താടാ മാമനാന്ന് വിചാരിച്ചോ? അറിഞ്ഞുകൊണ്ട് കൂട്ടി കൊടുത്തല്ലേ സാറേ. പിന്നെ ഒരു കൂട്ടുകാരന് വേണ്ടി കൂട്ടി കൊടുത്ത കഥയാണ് സാറേ. അത് വലിയൊരു കഥയാണ് സാറേ. എന്തായാലും കൂട്ടി കൊടുത്ത കഥയല്ലേ? അതൊരു കഥയാണ് സാറേ. അതെ സാറേ, സൗഹൃദത്തിന്റെ കഥ, കരളലിയിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ കഥ. സാർ അത് കേട്ടാലേ മനസ്സിലാവും. ആ ഇമ്രാന്റെ ഒരു പണി പുറത്തു കിടന്ന് കറങ്ങുന്നുണ്ട്. ഒന്ന് രണ്ട് മണിക്കൂറാണ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുവരെ ഞാൻ അവിടെ പോയി കുത്തിയിരിക്കൂടാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ. ആ നീ പോ. ഒന്നും ചെയ്യരുത്. നിന്റെ കഥ
വലിയ കഥ എന്നല്ലേ പറഞ്ഞത്? ഒരു രണ്ട് മണിക്കുള്ളിൽ തീരുവോ? ഇതെന്താ സിനിമ കഥ? മിണ്ടല്ലേ. തീരുവന്ന് വരും സാറേ. ആ എങ്കി പറ. കഥയിൽ കള്ളം പാടില്ല, തെറ്റാതെ പറയണം. ഇതാണ് ദേവസഹായം ലോഡ്ജ്. ഇതെന്റെ എളേപ്പന്റെ ലോഡ്ജാണ്. ഈ ലോഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പോലീസ് ഒരു പ്രാവശ്യം പോലും റെയ്ഡിന് വരാത്ത സിറ്റിയിലെ ഏക ലോഡ്ജാണിത്. അതിന് ഒരു കാരണവുമുണ്ട്. കർത്താവേ, ഇന്ന് ആരെങ്കിലും പത്ത് പേര് തരണേ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോകും. ഞാൻ വേറെ ആരും. നീ എന്തോടെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പോകണ്ടേ? എന്നെ കൂടൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞ ഓടന്ന് മാറ്റാൻ. ഇന്നലെ പെയ്ത മഴ മൊത്തം എന്റെ മേത്താ. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോടാ സുമേഷേ. സുമേഷ് അല്ല, സുസ്മേഷ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓടല്ലേ, നീ നോക്കിയോ, ഇന്ന് നല്ലൊരു കോൾ ഇവിടെ തടയാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഓടും മാറ്റാം, വൈഫൈ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ പെട്ടിയും കിടക്കെടുത്ത് ഞാനങ്ങ് പോവും. ഓ, കൃത്യമായി വാടക തരുന്നതിന്റെ ഒക്കെ അഹങ്കാരവേ തേണ്ടിയൊക്കെ. ചേട്ടാ എന്തോ? എന്താ ചേട്ടാ, റൂം ഉണ്ടോ? ഉണ്ടല്ലോ, കൂടെ ആരാ? കൂടുള്ള ആരായാലും എന്താ, തനിക്ക് ആശ കിട്ടിയാ പോരെ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കാം. അറിയിച്ചിട്ടുണ്ട്. ആരേ? ഈ കണ്ടതാണ് നല്ലവനായ സർവോപരി നാറിയായ എൻ്റെ ഇളയപ്പൻ പറഞ്ഞത്. ഈ ദരിദ്രവാസിയെ എണിവെച്ചുറ്റുന്ന ചില പരമനാറികളുണ്ട് ഇവിടെ. ആ പറഞ്ഞ വ്യക്തികൾ ഞങ്ങളാണ് സർ. ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഷിബു. ഇത് പ്രൊഫഷണൽ അല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ബാലു. ഹലോ. സംഭവം കൊള്ളാം, പക്ഷേ കല്യാണ വീഡിയോ തകർക്കണം. പിന്നെ ബാഹുബലിയെ തകർക്കണം. അല്ല, അതാരാ? മുതലാളി ആയിരിക്കും അല്ലേ? ഇവനാ? ഇവൻ വെറും ലൈറ്റ് ബോയ്. പന്തി, എല്ലായിടത്തും ഇതാണല്ലോ നിന്റെ പണി. വൈകുന്നേരം കാശിന് വാട്ടാ. എങ്ങനെ എവിടെ ചെന്നാലും ഇതാണല്ലോ ഈശ്വരാവസ്ഥ. അന്ന് മുതൽ ഊണും ഉറക്കവും ഒന്നുമില്ല ഞാൻ അവളുടെ പുറകെയാ. അതുകൊണ്ടാണ് അണ്ണനോട് പറഞ്ഞത് അണ്ണൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണണം. പ്ലീസ്. അത് തന്നെ ഞാൻ നിന്നോടും പറഞ്ഞു, നീ അവളെ സഹോദരിയായിട്ട് കാണാം. എന്നുവെച്ചാ ഇതിന് ഷുഗർ ഉണ്ടണ്ണ? ആ പിന്നെ ഷുഗർ 400 രൂപയ്ക്ക് ആണോ? Thank you.
അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവൾ അണ്ണനോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ലടാ അണ്ണ, നോക്കിക്കോ, ഞാൻ അവളെ വളച്ചെന്റെ പോക്കറ്റിലിടും. ആ പോക്കറ്റ് എന്റെ ആയിരിക്കും. അയ്യേ, ഇയാൾ എന്താണ് ഒരു മാതിരി. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ല, അതെ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. മൂന്നാലഞ്ച് മാസമായിട്ട് വാടക കൊടുത്തിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ അയാൾ ചവിട്ടി പുറത്താകും. കാര്യൻ്റെ അളപ്പിനൊക്കെയാണ് ലോകമുടയാൾ. ആദ്യം അതിനൊരു വഴി ഉണ്ടാക്ക്, എന്നിട്ട് മതി കല്യാണോ ഫസ്റ്റ്നേറ്റോ ഒക്കെ. എടാ അടിമേ, നീ എന്താ ഒരുമാതിരി വെറുത്ത പോലെ പറഞ്ഞേ? നിനക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. എന്തെങ്കിലും വഴി വരട്ടെ, അപ്പൊ ശരിയാക്കാം. നമുക്ക് നീയല്ലേ ഉള്ളു മുത്തേ, നിന്റെ ഇളയപ്പനല്ലേ, എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരുത്തടാ. ഇളയപ്പനെ പിടിച്ചിരുത്താൻ എനിക്ക് പറ്റൂല, പക്ഷെ ഒരു വഴിയുണ്ട് മുകേഷ്. ഒരു വഴിയില്ലാഞ്ഞിട്ടാ മുട്ടാനാണെ, ഒരു വാതിലും ഇല്ല. നിനക്ക് ഇനിയൊരു മുട്ടുണ്ടാവൂല, പക്ഷേ നീ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഏ, അതിനിപ്പം ഞാനെന്ത് ചെയ്യണം? എടാ, എന്റെ ലോഡ്ജിൽ താമസിക്കുന്നത് സിനിമക്കാരാ. അത് ഇന്നുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് വേഷന്മാർ താമസിക്കുന്നവരാ. അവരുടെ മെയിൻ ലൊക്കേഷനും എന്റെ ലോഡ്ജ് തന്നെയാണ്. നീ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അപ്പൊ അവർക്ക് നിന്നോട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, ഒരു മതിപ്പുണ്ടാവും. അവരുടെ കൂടെ അവിടെ ഒട്ടി നിക്ക, മനസ്സിലായ? പിന്നെ നിന്റെ സമയം തെളിഞ്ഞു മുകേഷേ. നീ ആരാ പിന്നെ? ആരാ? ആരാ? മലയാള സിനിമയുടെ പുതിയ മുകേഷാണ്, മുകേഷ്. എടാ, നീ എന്താ ആലോചിക്കുന്നേ? അത് ഞാൻ ഭാവിയിലൊരു മുകേഷ് ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. നല്ലസല്ലേ, ഒരു മമ്മൂട്ടിയെ മോഹൻലാലായിരുന്നെങ്കിൽ. ഇപ്പൊ എവിടുന്ന അതൊന്നും വേണ, മുകേഷ് നല്ലത്, എന്നാലേ ഭാവിയിൽ ഒരു എം എൽ എ ആകാൻ പറ്റുള്ളൂ. നല്ല അന്തസ്സുള്ള എം എൽ എ. അതൊക്കെ അവിടെ നിന്ന് കിട്ടെ, മാറ്ററിൽ കിടക്കാം. ഇദ്ദേഹമാണ് വേൾഡ് ഫേമസ് ക്യാമറമാൻ. ഇത് കുപ്രസിദ്ധ ഡയറക്ടർ ബാലു പോളയത്തോട്. അദ്ദേഹമാണ് വേദനിക്കാത്ത കോടീശ്വരൻ, അയത്തിൽ അമ്പിളി. അതെന്താ ചേട്ടാ വേദനയില്ലാത്ത? അല്ല, അത് പിന്നെ എനിക്ക് പിന്നെ ഇട്ടുപെടാനുള്ള സ്വത്തുണ്ടല്ലോ. ഓരാത്തിന് മൂന്ന് ബോട്ടുചട്ടി ഉണ്ട്. അതെ, ഓട്ടചട്ടി. അല്ല, അങ്ങനെയല്ല, സാറിന്റെ ബോട്ടുചട്ടിയെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെന്ന് പറഞ്ഞാണ്. അല്ല, നമുക്ക് ഇവന് പറ്റിയൊരു വേഷം കൊടുക്കണേ. ക്യാമറമാനോ? യെസ്. അവന്റെ ലുക്ക് ഒന്ന് നോക്കൂ. നോക്കൂ. ക്യാമറമാൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളി, സൂപ്പറല്ലേ. ഞാനാണെങ്കിൽ ഇതിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. ചേട്ടാ, ഞാൻ അത്രക്കാരനല്ല.